ഇന്ത്യൻ പിച്ചിൽ അസാധ്യമെന്ന് തോന്നുമെങ്കിലും 399 റൺസ് ലക്ഷ്യം ബ്രണ്ടൻ മക്കല്ലത്തിന്റെ ബാസ്ബോൾ തന്ത്രത്തിലൂടെ മറികടക്കാമെന്നുറച്ചാണ് ഇംഗ്ലണ്ട് 4 ദിനം ഇറങ്ങിയത്. എന്നാൽ ജസ്പ്രീത് ബുംറയും ആർ അശ്വിനും മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. 4 ദിനം അക്സർ പട്ടേൽ തുടങ്ങി വെച്ച വേട്ട ഇരുവരും പൂർത്തിയാക്കി. ഹാട്ട്ലിയെ റിവേഴ്സ് ഔട്ട് സ്വിംഗറിലൂടെ കുരുക്കി ബുംറ വിശാഖപട്ടണത്തെ ഇംഗ്ലീഷ് പരീക്ഷ ഇന്ത്യക്ക് അനായാസം നേടിക്കൊടുത്തു. 399 റൺസ് ലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 292 റൺസിന് എല്ലാവരും പുറത്ത്. ഇംഗ്ലണ്ടിനായി സാക് റൗളി 73 റൺസ് എടുത്തു പൊരുത്തി. മറ്റാരും കാര്യമായ പിന്തുണ നൽകിയില്ല. ആദ്യ ഇന്നിംഗ്സിലെ 6 ഉൾപ്പെടെ ബുംറ 9 വിക്കറ്റ് പിഴുതു. ബുംറ തന്നെയാണ് കളിയിലെ താരവും. തുടക്കത്തിൽ ഇന്ത്യൻ ഇന്നിംഗ്സിന് അടിത്തറയിട്ട യശസ്വി ജയ്സ്വാളിന്റെ ഇരട്ട സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ ശുഭ്മാൻ ഗില്ലിന്റെ ശതകവും വിജയത്തിൽ നിർണായകമായി. ആർ അശ്വിന്റെ 500 കാത്തിരിപ്പ് 3 ടെസ്റ്റിലേക്കായി. പക്ഷെ അപ്പോഴും മിഡിൽ ഓർഡറിൽ ആരും കാര്യമായി സംഭാവന ചെയ്യാത്തത് ഇന്ത്യയെ കുഴക്കുന്നുമുണ്ട്. ജയത്തോടെ 5 ടെസ്റ്റുകളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-1 ഒപ്പമെത്തി. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ 2 സ്ഥാനത്തേക്കും രോഹിത് ശർമ്മയും സംഘവും ഉയർന്നു. സ്പോർട്സ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.